ഹൈക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് മാർച്ച് 19 വിശുദ്ധ യോസേപ്പിതാവിൻ്റെ മരണത്തിരുന്നാൾ. യോസേപ്പിനെ നമ്മൾ പല പേരുകളിലാണ് വിശേഷിപ്പിക്കുന്നത്. തിരുക്കുടുംബത്തിൻ്റെ പാലകൻ, തിരുസഭയുടെ സംരക്ഷകൻ, കന്യാവ്രതക്കാരുടെ കാവൽക്കാരൻ, നന്മരണ മധ്യസ്ഥൻ എന്നൊക്കെ. എന്നാൽ ഈ യോസേപ്പ് എനിക്കാരാണ്, നിനക്കാരാണ്, നമുക്കാരാണ്? നമ്മുടെ വീട്ടിൽ അപ്പൻ്റെ അടുക്കൽ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി നാം ചെല്ലുന്നു. എന്നാൽ ഈ ആവശ്യ നിർവഹണത്തിന് വേണ്ടി മാത്രമാണോ അപ്പനുമായിട്ടുള്ള നമ്മുടെ ബന്ധം? നമ്മൾ അപ്പന് കൊടുക്കേണ്ട സ്നേഹവും ആദരവും ബഹുമാനവും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്രകാരം വിശുദ്ധ യോസേപ്പിതാവിനെ എൻ്റെ സ്വന്തം അപ്പനായി കാണുവാൻ, സ്നേഹിക്കുവാൻ, ആശ്രയിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? അമ്മ ത്രേസ്യ പറയുന്നുണ്ട്, ഓരോ വിശുദ്ധരും എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മെ സഹായിക്കുന്നത്. എന്നാൽ എല്ലാ കാര്യങ്ങളെയും ആശ്രയിക്കാൻ സാധിക്കുന്ന ഒരു മഹാവിശുദ്ധനാണ് വിശുദ്ധ യോസേപ്പിതാവ്. പല രാജ്യങ്ങളുടെയും സംരക്ഷകനായി യോസേപ്പിനെ അവർ സ്വീകരിച്ചിട്ടുണ്ട്. നമ്മുടെ അമ്മയായ പരിശുദ്ധ മറിയത്തെ നാം സ്വന്തം അമ്മയായി സ്വീകരിക്കുകയും ആശ്രയിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഈശോയുടെ വളർത്തുപിതാവായ യോസേപ്പിതാവിനെ സ്നേഹിക്കുവാൻ, സ്വന്തമായി സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലുമൊക്കെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടി വരുമ്പോൾ യോസേപ്പിതാവിനോട് പറഞ്ഞാൽ നമുക്കത് സാധിച്ചു കിട്ടുമെന്ന് പലപ്പോഴും ഞാൻ പറയുമ്പോഴും ചിലരെങ്കിലും പറയാറുണ്ട്, യോസേപ്പിതാവിനെ ഏൽപ്പിച്ചാൽ അത് ഉടനെയെങ്കിലും സാധ്യമായി കിട്ടുകയില്ല എന്ന്. അങ്ങനെ കേൾക്കുമ്പോൾ മനസ്സിന് വേദന തോന്നാറുണ്ട്. നമ്മുടെ അപ്പനെ ആരെങ്കിലും മാറ്റി നിർത്തുകയോ താഴ്ത്തി പറയുകയോ ചെയ്യുമ്പോൾ ഒന്നുകിൽ നമ്മൾ പ്രതികരിക്കും, അല്ലെങ്കിൽ നമുക്ക് മനസ്സിന് വേദന തോന്നും. അപ്രകാരം യോസേപ്പിതാവിനെ മാറ്റി നിർത്തുമ്പോൾ, അവഗണിക്കപ്പെടുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിനും ഒരു വേദന തോന്നാറുണ്ടോ? യോസേപ്പിതാവിനോടുള്ളത് വെറും ഒരു ഭക്തിയല്ല, മറിച്ച് ഒരു സ്നേഹമാണ്, ഇഷ്ടമാണ്, ആത്മീയ ബന്ധമാണ്. ഈ നല്ല ദിനത്തിൽ നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം, യോസേപ്പിതാവുമായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധം, ആ ഒരു അടുപ്പത്തിൽ വളരുവാനായിട്ട് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ. സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.